മുല്ലപ്പെരിയാറിലെ ഒരു ജലനിരപ്പിൻ്റെ കാര്യങ്ങളാണ് പരിശോധിക്കാനുള്ളത് അങ്കുഷ് ചേരുന്നുണ്ട് അങ്കുഷ് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് എത്രത്തോളം ഉയരുന്നു എന്നതായിരുന്നു പൊതുവെയുള്ള ആശങ്ക അത് നൂറ്റി മുപ്പത്തിയാറ് എത്തിയിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് വൃഷ്ടി പ്രദേശത്ത് പെയ്തുകൊണ്ടിരുന്ന മഴയുടെ ഒരു അളവിലും കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത് സുബീഷ് തീർച്ചയായും ആശ്വാസകരമായ സാഹചര്യമാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് കാരണം നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ എത്തുമ്പോൾ സാധാരണഗതിയിൽ രണ്ടാമത്തെ ഈ അലേർട്ട് നൽകേണ്ടതാണ് ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പിന്നീട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു അറിയിപ്പ് വരുന്നത് അതായത് വൃഷ്ടി പ്രദേശത്ത് മഴയുടെ അളവ് വലിയ തോതിൽ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഡാമിലേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അളവിലും കുറവുണ്ടായി ഇത് വലിയ തോതിൽ ആശ്വാസമാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ആദ്യമുണ്ടായിരുന്ന ആ ഒരു അവസ്ഥ ഇപ്പോൾ മാറി വരികയാണ് അത് ജലനിരപ്പ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഡാമിലേക്ക് എത്തുന്ന ജലത്തിൻ്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഇപ്പോൾ കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രം തീരുമാനിക്കാം എന്നുള്ളതാണ് എന്തായാലും തമിഴ്നാടുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും മറ്റ് നടപടിക്രമം ക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിക്കുന്നത് നിലവിൽ ഏതായാലും ആശ്വാസകരമായ കാര്യം തന്നെയാണ് നൂറ്റി മുപ്പത്തിയാറ് എത്തുമ്പോൾ വളരെയധികം ആശ്വാസം ഒരു ആശങ്ക സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ് ാണ് എന്തായാലും ആ ഒരു ഘട്ടത്തിൽ തന്നെ മഴയുടെ അളവ് കുറഞ്ഞുകയും ഇപ്പോൾ അത് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് നൂറ്റി വരെയാണ് പരമാവധി ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ ആ ഇപ്പോൾ നിയന്ത്രിതമായി നമ്മൾ നിർത്തുന്ന ഒരു സമയം അതിന് അടുത്തേക്ക് പോകും തോറും വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും നൂറ്റി മുപ്പത്തി ആറ് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ജലനിരപ്പ് കുറയുക എന്നുള്ള ഒരു ഒരു കാര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ച കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്തായാലും നേരത്തെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ വേണ്ടിയിരുന്ന നടപടികൾ ഇപ്പോൾ ഒരല്പം അല്പം സാവധാനമാക്കിയിട്ടുണ്ട് കാരണം ജലനിരപ്പ് കുറയുകയാണെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ ആവശ്യമായി വരില്ല രണ്ടാമത്തെ അലർട്ട് അടക്കം ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്